നല്ലൊരു സുന്ദരമായ കാഴ്ച. ഇങ്ങനെ വർഷങ്ങൾക്ക് മുൻപ് പങ്കെടുത്ത വിജയം കുതിരവരൊക്കെ വീണ്ടും അവിടേക്ക് എത്തുന്നു, ആ കാഴ്ചകൾ കാണുന്നു. അതിൽ അവർക്കുണ്ടാകുന്ന ഓർമ്മകൾ, അതിൻ്റെ സന്തോഷമൊക്കെ ഒന്ന് വേറെ തന്നെയാണ് അല്ലേ. നമുക്കിനി ട്രാക്കിലേക്ക് പോകാം. അവിടെ സജിഷ റെഡിയായിട്ട് നിൽപ്പുണ്ട്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ വലിയ രീതിയിൽ മുന്നേറ്റമാണ് സ്കൂളുകളുടെ ഭാഗത്തുനിന്നും കുട്ടികളുടെ ഭാഗത്തുനിന്നും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മലപ്പുറത്തിൻ്റെ മുന്നേറ്റമാണ് ഇപ്പോഴും ഉണ്ടാകുന്നത് ട്രാക്ക് ഇനങ്ങളിൽ എന്നും മനസ്സിലാകുന്നു. വിശദാംശങ്ങളിലേക്ക് തന്നെ പോകാം. കൃത്യമായ കണക്കുകൾ സജിഷയുടെ കയ്യിലുണ്ട്. സജിഷ, ഗുഡ് മോർണിംഗ്. എന്താണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിവരങ്ങൾ? എത്രത്തോളം ആവേശത്തോടെയാണ് ഈ കായികമേള മുൻപോട്ട് പോകുന്നത്? ഒപ്പം എങ്ങനെയാണ് ഈ പോയിന്റ് നിലയൊക്കെ ഇപ്പോൾ ഈ നിമിഷം വരെ ഉള്ളതിൽ നിന്നും വ്യക്തമാകുന്നത്? ഗുഡ് മോർണിംഗ് പ്രിയ. രാവിലെ തന്നെ മഹാരാജാസിൻ്റെ സിന്തറ്റിക് ട്രാക്കിൽ ആവേശം തീപാറുകയാണ്. ഇപ്പോൾ രാവിലെ 7 മണിയോടുകൂടി തന്നെ മത്സരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും വലിയ സവിശേഷത, ഇന്ന് 30 ഇനങ്ങളിൽ ഫൈനൽ നടക്കുന്നുണ്ട്. അത്ലറ്റിക് മീറ്റിൽ തന്നെ 30 ഇനങ്ങളിൽ ഫൈനൽ നടക്കുന്നുണ്ട്. ഇതിന് പുറമെ ഇന്നത്തെ ഒരു വലിയ സവിശേഷത പറയാനുള്ളതാണെങ്കിൽ, രാവിലെ തന്നെ മത്സരങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ മീറ്റ് റെക്കോർഡ് പിറന്നു കഴിഞ്ഞു. 1500 മീറ്ററിൽ ഇരട്ട കൂട്ടുകാരായ 2 പേർ മീറ്റ് റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. മലപ്പുറം ജില്ലയുടെ മുഹമ്മദ് അമീനും മുഹമ്മദ് ജസീലും. അമീൻ സ്വർണം നേടി, ജസീൽ വെള്ളി നേടി. ഇതിൽ ഇവരുടെ ഒരു പ്രധാന സവിശേഷത പറയാനുണ്ടായിട്ടുണ്ടെങ്കിൽ, ഇവർ കഴിഞ്ഞ ഇവൻറ്റിലും കഴിഞ്ഞ ദിവസം നടന്ന 3000 മീറ്ററിലും റെക്കോർഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യ ദിനത്തിൽ ഇവരെ ഒരുമിച്ച് കളിച്ച് പരിശീലനം പൂർത്തി കളിക്കുന്നവരാണെന്ന പ്രത്യേകതയുണ്ട്. ഈ റെക്കോർഡ് ഇനി മുഹമ്മദ് അമീൻ്റെ പേരിലായിരിക്കും. ഇരട്ട റെക്കോർഡ് വന്ന് ഈ മിടുക്കൻ നേടിയിട്ടുണ്ട്, 1500 മീറ്ററിൽ സീനിയർ ബോയ്സിൽ. ഇതിന് മറ്റൊരു ഇത് പറയുകയാണെങ്കിൽ തന്നെ, അതുപോലെ തന്നെ മറ്റ് പല മത്സരങ്ങളും ഇപ്പം നടക്കുന്നുണ്ട്. രാവിലെ 1500 മീറ്റർ സീനിയർ ബോയ്സ് ഗേൾസിലെല്ലാം മത്സരം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് പുറമെ ഇന്ന് വൻ മത്സരങ്ങൾ ഇനിയും നടക്കാൻ പോവുകയാണ്. 30 ഫൈനലുകൾ ഇനിയും നടക്കാനുണ്ട്. ഇന്നത്തോടുകൂടി 30 ഫൈനലുകൾ നടക്കും. ഇതിന് പുറമെ മറ്റൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ, ഇന്ന് എല്ലാ കാലത്തെയും തകർത്തെറിഞ്ഞുകൊണ്ട് മലപ്പുറത്തിൻ്റെ മുന്നേറ്റമാണ് ഇപ്പോൾ സംസ്ഥാന സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ നമ്മൾ കാണുന്നത്. അത്ലറ്റിക് ഇനങ്ങളിൽ മലപ്പുറം ജില്ലയുടെ മുന്നേറ്റമാണ് ഇന്നും പ്രകടമായിട്ടുള്ളത്. ഇന്നത്തെ മീറ്റ് റെക്കോർഡ് പോലും മലപ്പുറം ജില്ലയ്ക്കാണ്. പാലക്കാടിനെയെല്ലാം ബഹുദൂരം പിന്നിലാക്കി തന്നെയാണ് ഇപ്പോൾ മലപ്പുറത്തിൻ്റെ മുന്നേറ്റം. ഒരു പത്ത് വർഷം പോലും 10 വർഷം മുമ്പ് 10 സ്ഥാനത്തുണ്ടായിരുന്ന മലപ്പുറമാണ് ഇപ്പോൾ 1 സ്ഥാനത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരു വലിയൊരു പ്രത്യേകത കൂടിയുണ്ട്. അത്ലറ്റിക് ലോകത്തെ വലിയ ചാമ്പ്യന്മാരെയെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് മലപ്പുറത്തിൻ്റെ ഇത്തവണയുള്ള മുന്നേറ്റം. മറ്റൊരു പ്രത്യേകത പറയാനുള്ളത്, ഗെയിംസ് ഇനങ്ങളിലെല്ലാം ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ ഇപ്പോഴും തിരുവനന്തപുരത്തിൻ്റെ മുന്നേറ്റം തന്നെയാണ് നടക്കുന്നത്. ഇനി 2 ദിവസം കൂടിയാണ് മത്സരം ബാക്കിയുള്ളത്. അപ്പോഴേക്കും അതിൻ്റെ മറ്റ് വിശേഷങ്ങൾ നന്നായിട്ട് അറിയാൻ കഴിയും പ്രിയ. ഇപ്പം രാവിലെ 7 മണി മുതൽ ഫൈനൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്.